നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അവധിയൊക്കെ കഴിഞ്ഞ് ഇന്നെല്ലാവരും ജോലിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഒരു മടിയൊക്കെ കാണും. വാർത്തകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കത്വയും ഡോക്ടർമാരുടെ സമരവുമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കത്വ കൂട്ടബലാത്സംഗ കേസിൽ നിന്ന് വിചാരണ ആരംഭിക്കുകയാണ്. കത്വ ഡോക്ടർമാരുടെ മജിസ്ട്രേറ്റ് സമരം 4-ാം ദിനത്തിലേക്ക് കടക്കുന്നു. രോഗികൾ ഇപ്പോഴും വലയുക തന്നെയാണ്. ഇതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? മറ്റു വാർത്തകൾ പരിശോധിക്കുമ്പോൾ കായിക രംഗത്തു നിന്നുള്ള വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ഈ ബാലികയുടെ ഒരു മരണം RCCയിലുണ്ടാക്കിയ പ്രതിസന്ധി, അങ്ങനെ കുറേ നിരവധി വാർത്തകളാൽ സമ്പന്നമാണ് ഇന്ന്. ആ വാർത്തകളിലേക്ക് വരും മുമ്പ് നമുക്ക് ഇന്നത്തെ പ്രധാന തലക്കെട്ട് നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കത്തു തന്നെയാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. കത്വയിൽ 8-വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കും. കത്വ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണാ നടപടികൾ. എന്നാൽ കേസിന്റെ വിചാരണ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം ഇന്ന് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. അതിനിടെ തന്റെ ജീവനെ ഭീഷണിയുണ്ടെന്നും ഇക്കാര്യം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേസിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ അഭിഭാഷക ദീപിക എസ് രാജാവത് വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ കത്വയിൽ 8-വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 8 പേരാണ് പ്രതികൾ. വിചാരണയ്ക്കായി 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അന്വേഷണം നിഷ്പക്ഷമായി നടക്കണമെങ്കിൽ വിചാരണ സംസ്ഥാനത്തിന് പുറത്ത് നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കുടുംബം സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. അതിനിടെ കേസിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ അഭിഭാഷക ദീപികയ്ക്കെതിരെ വധഭീഷണിയുണ്ടായി. തന്നെ ബലാത്സംഗം ചെയ്യുമെന്നും കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി. ഇക്കാര്യം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ദീപിക പറഞ്ഞു. ഹം ലോഗോം കോ ബഹുത് മുഷ്കിലും കാ സാമ്നാ കർനാ പഡ് റഹാ ഹൈ ഹമേ ഓപ്പൺ ത്രെട്സ് ദീ ജാ റഹീ ഹൈ ഇൻഫാക്ട് മോഡസ്റ്റി കോ ഔട്ട്റേജ് കിയാ ജാതാ ഹൈ ആപ്കോ ഫേസ്ബുക്ക് പേ ഗാലിയാ ദീ ജാതീ ഹൈ ദാറ്റ് ഈസ് ഔട്ട്റേജിംഗ് മോഡസ്റ്റി. നേരത്തെ ജമ്മു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് BS ക്ലാത്തിയ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ദീപിക ആരോപിച്ചിരുന്നു. ദീപികയുടെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ബാർ കൌൺസിൽ നിയോഗിച്ച 5-അംഗ അഭിഭാഷക സംഘം കത്വയിൽ എത്തി വിവരങ്ങൾ ശേഖരിക്കും. അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ബാർ കൌൺസിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കത്വയിലെ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് സമാനമായിട്ടാണ് സൂറത്തിലെ കൊലപാതകമെന്ന് പോലീസ്. സൂറത്തിലെ പെൺകുട്ടിയെയും ദിവസങ്ങളോളം തടവിൽ പാർപ്പിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇനിയും കൊല്ലപ്പെട്ട പെൺകുട്ടി ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കത്വ സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം അലയടിക്കുന്നതിനിടയിലാണ് സമാന രീതിയിലുള്ള കൊലപാതകം സൂറത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 9-നും 11-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയുടെ മൃതദേഹം ഈ മാസം ആദ്യമാണ് ക്രിക്കറ്റ് ഗ്രൌണ്ടിന് സമീപത്തു നിന്ന് കണ്ടെത്തുന്നത്. 5 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പെൺകുട്ടി ക്രൂരമായ രീതിയിൽ ബലാത്സംഗത്തിനിരയായി കണ്ടെത്തിയത്. കുട്ടിയുടെ ശരീരത്തിൽ 86 മുറിവുകളും ഉണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. ഗുജറാത്തിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും കാണാതായ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. കൂടാതെ പെൺകുട്ടിയെക്കുറിച്ചും പ്രതികളെക്കുറിച്ചും വിവരം നൽകുന്നവർക്ക് ഗുജറാത്ത് പോലീസ് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. ഇന്ന് 4-ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. വിട്ടുവീഴ്ചയ്ക്ക് ഡോക്ടർമാരും തയ്യാറല്ല, സർക്കാരും തയ്യാറല്ല. എന്തായാലും രോഗികളാണ് വളഞ്ഞിരിക്കുന്നത്. രോഗികളെ വെല്ലുവിളിച്ച് ഡോക്ടർമാരുടെ സമരം 4-ാം ദിവസം പിന്നിടുന്നു. സമരക്കാരും സർക്കാരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. സമരം അവസാനിപ്പിച്ചാൽ ചർച്ചയെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ഡോക്ടർമാരുടെ സമരം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. സമരം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ കൂടുതൽ ആശുപത്രികളുടെ പ്രവർത്തനം അവതാളത്തിലായി. കൂടുതൽ ഹൌസ് സർജൻമാരെ രംഗത്തിറക്കി പ്രതിസന്ധി പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. നാളത്തെ KGMO യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള കരട് വിജ്ഞാപനം അന്തിമ ഉത്തരവായി പുറത്തിറക്കണം എന്നാവശ്യപ്പെട്ട് നഴ്സുമാർ ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം. കരട് വിജ്ഞാപനത്തിൽ നിന്നും അലവൻസുകൾ വെട്ടിച്ചുരുക്കി കൊണ്ടുള്ള ശുപാർശയാണ് വേതന ഉപദേശക സമിതി സർക്കാരിന് നൽകിയത്. ഈ സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. RCCയിൽ നിന്ന് രോഗിക്ക് HIV ബാധിച്ച സംഭവം സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ്. ക്യാൻസർ ചികിത്സാ രംഗത്ത് കേരളം മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥാപനത്തിൽ ചികിത്സാ വീഴ്ച സംഭവിച്ചുവെന്ന ഡോക്ടർമാരുടെ ആരോപണവും RCCയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. സാങ്കേതിക മേഖലയിൽ പിന്നോട്ട് നിന്നതാണ് HIV സംഭവത്തിൽ RCCയെ പ്രതിസ്ഥാനത്താക്കിയതെന്ന് പ്രധാന കാരണം.
രക്തത്തിലൂടെ HIV പകർന്ന സംഭവത്തിൽ RCC ചൂണ്ടിക്കാട്ടാൻ സാങ്കേതിക പരിമിതിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് മാതൃകയായ കേരളത്തിൽ ഇത്തരം ഒരു സംഭവമുണ്ടായി എന്നത് ലജ്ജാകരം തന്നെയാണ്. സാധാരണ രക്തപരിശോധനയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിൻഡോ പീരീഡിലായിരുന്നു രക്തദാതാവായ HIV ബാധിതൻ എന്നതാണ് RCCയെ വില്ലനാക്കിയത്. എന്നാൽ വേഗത്തിൽ HIV തിരിച്ചറിയുന്ന ആധുനിക രക്തപരിശോധനാ സംവിധാനമായ നാപ് ടെസ്റ്റ് RCCയിൽ മാത്രമല്ല കേരളത്തിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലും ഇല്ല എന്നത് മാറി മാറി വന്ന സർക്കാരുകളുടെ കാര്യഗൗരവത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇവരുടെ ഈ ഗൂഢാലോചനയും ഈ കള്ളക്കടികളും ചില ക്രിമിനൽ ചിന്താഗതിയുള്ള ഡോക്ടർമാരുടെ ഈ ഗൂഢാലോചന ഇത് ഈ ഉറവിടം ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഇത് പുറത്തു കൊണ്ടുവരണം. HIV സംഭവം മാത്രമല്ല RCCയുടെ മികവിനെ ചോദ്യം ചെയ്യുന്നത്. ചികിത്സാ പിഴവ് മൂലം തന്റെ ഭാര്യ മരിച്ചെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ്. വേഗത്തിലുള്ള രക്തദാനത്തിന് നാപ് ടെസ്റ്റിനും പരിമിതിയുണ്ടെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും നാണക്കേടിൽ നിന്നും RCCയെ രക്ഷിക്കാൻ ആധുനികവൽക്കരണത്തിലൂടെ സർക്കാരും ആത്മാർത്ഥമായി ഇടപെടണം. ന്യൂസ് 18 തിരുവനന്തപുരം. കായൽ കയ്യേറ്റ കേസിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ മുൻ മന്ത്രി തോമസ് ചാണ്ടി നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവും കളക്ടറുടെ റിപ്പോർട്ടിലെ തുടർ നടപടികളും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അപ്പീൽ. ഡിപ്പാർട്ട്മെന്റ് നടപടിയായ കളക്ടറുടെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്യുന്നത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിന്റെ ലംഘനമല്ലെന്നാണ് തോമസ് ചാണ്ടിയുടെ വാദം. അപ്പീൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് CBI അംഗം TN മുകുന്ദൻ തടസ്സഹർജി നൽകിയിട്ടുണ്ട്. വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ MG യൂണിവേഴ്സിറ്റി VC ബാബു സെബാസ്റ്റ്യൻ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി ഏർപ്പെടുത്തിയ സ്റ്റേ ഇന്ന് അവസാനിക്കും. സ്റ്റേ നീട്ടാൻ സുപ്രീംകോടതി തയ്യാറായില്ല എങ്കിൽ ബാബു സെബാസ്റ്റ്യൻ വൈസ് ചാൻസലർ സ്ഥാനം ഒഴിയേണ്ടിവരും. UGC മാനദണ്ഡങ്ങൾ പ്രകാരം വൈസ് ചാൻസലർക്ക് വേണ്ട യോഗ്യതകൾ ബാബു സെബാസ്റ്റ്യന് ഇല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തൽ. MPമാരുടെ പെൻഷനും കാലാവധി പൂർത്തിയായ ശേഷം നൽകുന്ന ആനുകൂല്യങ്ങളും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ഭൂരിഭാഗം MPമാരും കോടീശ്വരന്മാർ ആയതിനാൽ പെൻഷനും ആനുകൂല്യങ്ങളും അനാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ലോക് പ്രഹാരി എന്ന സംഘടനയാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിലെ ആവശ്യത്തെ കേന്ദ്ര സർക്കാർ എതിർത്തിരുന്നു. ആവശ്യം ന്യായമാണെങ്കിലും ഇടപെടാനാകില്ല എന്നായിരുന്നു കേസ് പരിഗണിക്കവേ ബെഞ്ചിന്റെ നിരീക്ഷണം. MPമാരുടെ ശമ്പളം നിശ്ചയിക്കാനായി സ്വതന്ത്ര സമിതി വേണം എന്ന ആവശ്യത്തിലും കോടതി തീരുമാനം ഇന്നുണ്ടായേക്കും. കൊളീജിയം വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സുപ്രീംകോടതി ജഡ്ജിമാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുറുകുന്നതിനിടെ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഈ മാസം അവസാനമായിരിക്കും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുമായുള്ള കൂടിക്കാഴ്ച. ജഡ്ജിമാരുടെ നിയമനം അടക്കമുള്ള വിഷയങ്ങളായിരിക്കും ചർച്ചയിലുണ്ടാവുക. ഹൈദരാബാദിലെ മക്ക മസ്ജിദ് സ്ഫോടന കേസിന് വിധി ഇന്നുണ്ടാകും. കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ച കോടതി വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 2007 സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 58 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മുൻ RSS നേതാവ് സ്വാമി അസീമാനന്ദ അടക്കം 5 പേരാണ് പ്രതികൾ. CBI അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം നടത്തിയിരുന്നു. പ്രത്യേക NIA കോടതിയാണ് വിധി പ്രസ്താവിക്കുക. വിചാരണയിൽ 226 സാക്ഷിമൊഴികളും 411 രേഖകളും കോടതി പരിശോധിച്ചിരുന്നു. അങ്കമാലി കറുകുറ്റിക്ക് സമീപം പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ മരിച്ചു. കറുകുറ്റി മുല്ലപ്പറമ്പൻ സാജുവിന്റെ മകൻ സൈമണാണ് മരിച്ചത്. 4 പേർക്ക് പൊള്ളലേറ്റു. ഇന്നലെ രാത്രി 8:30 സംഭവം. മെൽജോ പൗലോസ്, സ്റ്റെഫിൻ ജോസ്, ജസ്റ്റിൻ ജെയിംസ്, ജോയൽ ബിജു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഇവരിൽ മെൽജോ, സ്റ്റെഫിൻ എന്നിവരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും ജസ്റ്റിൻ, ജോയൽ എന്നിവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അങ്കമാലി കറുകുട്ടി മാമ്പ്ര അസിസി നഗർ കപ്പേളയിൽ വെടിക്കെട്ടിനിടെ പടക്ക സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പടക്കപ്പുരയ്ക്ക് തീപ്പെട്ടെന്നാണ് അപകടമുണ്ടായത്. 2 ദിവസമായി നടക്കുന്ന പെരുന്നാളിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് വെടിക്കെട്ട് നടത്തിയത്. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന അസിസി ക്ലബിലേക്ക് തീപടർന്ന വലിയ ശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. തൃശൂർ കുന്നംകുളത്തിന് സമീപമുള്ള 500 കുന്നിൽ പാറമടയിൽ കുളിക്കാനിറങ്ങിയ അമ്മയും മകളും അടക്കം 4 മുങ്ങി മരിച്ചു. 500 സ്വദേശി സീത, മകൾ പ്രതിക, അയൽവാസികളും കുട്ടികളുമായ സന, ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 പാറമടയിൽ കുളിക്കാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രിയായിട്ടും ഇവരെ കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിൽ പാറമടയ്ക്കരികെ മൊബൈൽ ഫോൺ കണ്ടെത്തി. തുടർന്ന് പോലീസും മുങ്ങൽ വിദഗ്ധരും എത്തി നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. സീതയുടെ അയൽവാസിയായ മുഹമ്മദ് ബുഷറ ദമ്പതികളുടെ മകൾ ആണ് മരിച്ച സന. ഇവരുടെ വീട്ടിൽ വിരുന്നിനെത്തിയ 7 ഹാഷിമാണ് മരിച്ച മറ്റൊരു കുട്ടി. കുന്നംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അടിയന്തര സഹായമായി സർക്കാർ ഓരോ കുടുംബത്തിനും
20,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. കടുത്ത ജലക്ഷാമമുള്ള പ്രദേശമായതിനാൽ വർഷങ്ങളായി ഇവിടെയുള്ളവർ പാറമടയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. എന്തായാലും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇനി 6 സ്ഥാനാർത്ഥികളെ മാത്രമാണ് കോൺഗ്രസിന് പ്രഖ്യാപിക്കാനുള്ളത്. കർണാടകയിലെ 218 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചാമുണ്ഡേശ്വരി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. സിദ്ധരാമയ്യയുടെ സിറ്റിംഗ് മണ്ഡലമായ വരുണയിൽ മകൻ ഡോക്ടർ യതീന്ദ്രയാണ് സ്ഥാനാർത്ഥി. മലയാളിയും നഗരാസൂത്രണ വകുപ്പ് മന്ത്രിയുമായ കെ ജെ ജോർജ് സർവാഗ്നാ നഗറിൽ നിന്നും, വൈദ്യുതി മന്ത്രി ഡി കെ ശിവകുമാർ കനകപുരിയിൽ നിന്നും വീണ്ടും ജനവിധി തേടും. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനും സിറ്റിംഗ് എംഎൽഎയുമായ പ്രിയങ്ക ഖാർഗെ ചിതാപൂരിൽ നിന്നും മത്സരിക്കുമ്പോൾ മാണ്ഡ്യ മണ്ഡലത്തിൽ നിന്നും അംബരീഷ് വീണ്ടും മത്സരിക്കുന്നു. 6 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അടുത്ത മാസം 12 വോട്ടെടുപ്പ്. ഗുഡ് മോർണിംഗ് കേരളം തുടരുകയാണ്. ഇനിയൊരു ചിത്ര പ്രദർശനത്തിന്റെ വാർത്തയിലേക്ക് കടക്കാം. നവോത്ഥാന നായികയായിരുന്ന കുറിയടത്തെ താത്രയുടെ കഥ പറയുന്ന ചിത്ര പ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. ചിത്രകാരി ഇന്ദുമേനോനാണ് താത്രീഭാവം എന്ന പേരിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിൽ പ്രദർശനമൊരുക്കിയിരിക്കുന്നത്. കുറിയടത്ത് താത്രിയെക്കുറിച്ച് പൊതുസമൂഹം മനസ്സിലാക്കിയതിനും അപ്പുറമുള്ള അന്വേഷണം കഴിഞ്ഞ 2.5 വർഷമായി ചിത്രകാരിയായ ഇന്ദുമേനോൻ നടത്തിയ അന്വേഷണത്തിന്റെ ഫലമാണ് ഈ ചിത്രങ്ങൾ. സമുദായ ഭ്രഷ്ടനെ ധീരമായി നേരിട്ട കുറിയടത്ത് താത്രിയെ നോവലുകളിലൂടെയും കഥകളിലൂടെയും ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ചിത്രകലയിലൂടെ കഥ പറയുന്നത് ഇത് ആദ്യം. ഒരു കാര്യം കിട്ടിയാൽ തന്നെ അതിനെക്കുറിച്ചൊരു സങ്കല്പം ഞാനിങ്ങനെ ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഒരു സങ്കല്പത്തിൽ വന്നിട്ടുള്ള താത്രിയുടെ ഭാവങ്ങളും അതുപോലെ അവരുടെ അനുഭവങ്ങളും പിന്നെ അവരെങ്ങനെ ചീത്തയായി അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് എൻ്റെ ഒരു സങ്കല്പത്തിൽ വന്നിട്ടുള്ളതാണ്. ഇവരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. കഥാപാത്രത്തിന്റെ ഭൗതികമായ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഒരു പരിമിതിയുമില്ലാതെ കടന്നു ചെല്ലുന്നതാണ് ഈ വരകൾ. അക്കാലത്ത് കുറിയടത്ത് താത്രി നേരിട്ട പ്രതിസന്ധികൾ ഇന്നും സ്ത്രീകൾ നേരിടുന്നുവെന്നതിന്റെ നേർചിത്രങ്ങൾ കൂടിയാകുന്നു ഇവ. 24 ചിത്രങ്ങളാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേന വാരാചരണം സംഘടിപ്പിക്കുന്നു. മലപ്പുറം നഗരത്തിൽ അഗ്നിശമന സേനാംഗങ്ങളുടെയും വാഹനങ്ങളുടെയും പ്രദർശനവും റാലിയും നടത്തി. അമൂല്യമായ ജീവനുകൾ ആപത്തിൽ പൊലിയാതിരിക്കട്ടെ എന്ന സന്ദേശമുയർത്തിയാണ് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഭാരവാഹിത്വത്തിൽ അഗ്നിശമന സേന വാരാചരണം സംഘടിപ്പിക്കുന്നത്. വാരാചരണത്തോടനുബന്ധിച്ച് മലപ്പുറം നഗരത്തിൽ അഗ്നിശമന സേനാംഗങ്ങളുടെയും വാഹനങ്ങളുടെയും റാലി സംഘടിപ്പിച്ചു. കുന്നുമലിൽ സേനാംഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളുടെ പ്രദർശനവും നടന്നു. പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസുകളും നടത്തും. അപകടങ്ങളെക്കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യമെന്ന് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് എം സി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന് സേനാംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അഗ്നിശമന സേന 14 മുതൽ ഒരാഴ്ച നീണ്ടു നടക്കുന്ന അഗ്നിശമന സേന വാരാചരണമായി ആഘോഷിക്കുന്നത്. വിവിധ കർമ്മ പരിപാടികളാണ് വാരാചരണത്തോടനുബന്ധിച്ച് ഫയർ സ്റ്റേഷനിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. സ്നേഹപൂർവ്വം വിദ്യാലയത്തിലേക്ക് എന്ന പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. തൃശൂർ പുതുക്കാട് മണ്ഡലത്തിൽ നടന്ന ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. അവിട്ടപ്പള്ളി കണ്ണിശ്ശേരി ദിലീപിന്റെ വീട്ടിലാണ് മന്ത്രി ആദ്യമെത്തിയത്. വീട്ടിലേക്കെത്തിയ മന്ത്രിയെ ദിലീപിന്റെ മകൾ മൈഥിലി കണിക്കൊന്ന പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്. കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് വീടുകൾ സന്ദർശിക്കവേ മന്ത്രി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം രക്ഷിതാക്കളോട് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക്
പുതിയ കുട്ടികൾ കടന്ന് വരേണ്ടതുണ്ട്. ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച. എല്ലാ സ്കൂളുകളിലും വലിയൊരു ജനകീയ യജ്ഞം എന്ന രീതിയിൽ ജനങ്ങളെ സമീപിച്ച് കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവധിക്കാലമായതിനാൽ നിരവധി കുട്ടികളും മന്ത്രിയെ കാണാനായി എത്തിയിരുന്നു. സെൽഫി എടുക്കണമെന്ന കുട്ടികളുടെ ആഗ്രഹവും അദ്ദേഹം സാധിച്ചു കൊടുത്തു. ന്യൂസ് 18 കൊടകര. നഗരങ്ങൾ മുഴുവൻ ഇപ്പോൾ ക്യാമറയാണ്. ഇനി കണ്ണൂർ നഗരവും ക്യാമറയുടെ പിടിയിലാണ്. കണ്ണൂർ നഗരം ഇനി ക്യാമറ നിരീക്ഷണത്തിലാണ്. നിയമലംഘനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ സിറ്റി പോലീസ് പരിധിയിൽ 40 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ട്രാഫിക് ചുമതലയുള്ളവർക്ക് ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ക്യാമറ സംവിധാനവും ഏർപ്പെടുത്തി. നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഇനി സദാസമയം പോലീസിന്റെ കണ്ണെത്തും. ഓരോ സെക്കൻഡും ഒപ്പിയെടുക്കാൻ 40 നിരീക്ഷണ ക്യാമറകൾ. ഒപ്പം ട്രാഫിക് പോലീസിനായി ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ക്യാമറയും വിതരണം ചെയ്തു. ഗതാഗത നിയമങ്ങൾ കർശനമാക്കുന്നതിനുമൊപ്പം നിരത്തുകളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നവരെ എളുപ്പത്തിൽ പിടികൂടുന്നതിനും ക്യാമറകളുടെ സഹായത്തോടെ സാധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിസിടിവി ക്യാമറ സംവിധാനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിൽ എത്തിച്ചേരുന്നതും ട്രാഫിക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നടപ്പിലാക്കിയിട്ടുള്ള പുതിയ ബോഡി ക്യാമറകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുന്നതുമായി. പോലീസിനെ നവീകരിക്കാനും ഒപ്പം ചിലരെ മര്യാദ പഠിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യ വഴി സാധിക്കുമെന്ന് മുഖ്യമന്ത്രി. പോലീസിനെ നവീകരിക്കാനും മര്യാദശീലമില്ലാത്തവരെ മര്യാദ പഠിപ്പിക്കാനും പറ്റുന്ന ഒരു മറ്റു പോലീസ് സ്റ്റേഷനുകളിലും ക്യാമറകൾ സ്ഥാപിക്കാനാണ് ജില്ലാ പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ.